ആദ്യകാരണമാണ്. നിങ്ങൾ എന്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഏടക്കയാണ് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ്സാണ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഇതുപോലത്തെ ടിന്നിൻ്റെ ക്യാപ്പ് വേണം, നമുക്ക് രണ്ടെണ്ണം വേണം. പിന്നെ ഇതുപോലത്തെ കളർ ബോൾസ് വേണം, ഇതൊക്കെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ടോയിൻ നൂലും വേണം, പിന്നെ ഇച്ചിരി കട്ടി കൂടിയ നൂലും വേണം, പിന്നെ നമുക്ക് കുറച്ച് കളറും വേണം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കാം. നമുക്ക് ഒന്നാണ് പെയിൻറ് ചെയ്ത് കൊടുക്കാം, ആ ഒരു വുഡിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അതിൻ്റെ കളർ മാറ്റി ഒരു വുഡിൻ്റെ ഒരു ഷെയ്ഡ് ഇട്ട് എടുത്തു. അപ്പം നമുക്കൊന്ന് ഡ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ പെയിൻറ് ചെയ്ത ഗ്ലാസ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഈ തൈരിൻ്റെ അടപ്പിന് എന്താ നമുക്കൊന്ന് ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു അടപ്പിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പോയിന്റിൽ തന്നെയാണ് നമ്മൾ ഹോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാത്തിനും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുമേ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പിരിച്ച് വെച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ടിയുള്ള നൂല് ഇതിലേക്കൂടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാ ഹോളിൽ കൂടെ ഇറക്കി കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് കെട്ടി വെക്കാം. നമ്മൾ കെട്ടി, ഇനി ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് തരാം. നമുക്ക് ഈ ഭാഗം കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കി വന്ന നൂല് നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു അളവിൽ കെട്ടിക്കൊടുക്കാം. ഒത്തിരി ടൈറ്റ് ആകരുത്, ജസ്റ്റ് ഒരു ചെറിയൊരു ടൈറ്റ് മാത്രമേ ആകൂ. നമ്മൾ കെട്ടിക്കൊടുത്തു.
ഇനി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇടയ്ക്കയുടെ പകുതി വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഇടയ്ക്കയിൽ കാണുന്ന പോലെ നമുക്ക് ആ ബോൾസ് ഒന്ന് ഹാങ് ചെയ്യാം. അതിനെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതുപോലത്തെ കളർ ബോൾസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നൂലിൽ കെട്ടിക്കൊടുക്കുക. നൂലെടുത്ത് അറ്റത്തൊരു ഹുക്ക് ഉണ്ടാക്കി അതിനകത്തൊരു ബോൾ ഇറക്കി വെച്ച് കൊടുക്കുക. കെട്ടി ടൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് തരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അതുപോലത്തെ കുറച്ച് ബോള് ഇങ്ങനെ നൂലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഹാങ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ കെട്ടി ഈ രണ്ടെണ്ണം കെട്ടിയതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അതിനകത്തെ ബോൾസ് എല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഇടയ്ക്ക് ഒന്ന് തൂക്കിയിടാനായിട്ട് നമ്മൾ ഇതുപോലത്തെ കുറച്ച് നീളമുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് കെട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് വള്ളിയിലായിട്ട് തന്നെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ബാക്കിയൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട്സ് നമ്മുടെ ഇടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് ഈ രണ്ട് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് നമ്മൾ വട്ടം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലത്തെ രണ്ട് സർക്കിളിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ടും ഈ രണ്ട് സൈഡിലോട്ട് ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇടയ്ക്കയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.